മലയാളികൾക്ക് എക്കാലത്തും പ്രിയപ്പെട്ട നടനാണ് ഇന്നസെന്റ്. ഒട്ടനവധി നല്ല കഥാപാത്രങ്ങൾ ചെയ്തതിലൂടെ നമ്മൾ മലയാളികളുടെ മനസ്സിലേക്ക് ഇടിച്ചു കയറിയ ഒരു നടൻ തന്നെയാണ് ഇന്നസെന്റ്. ഒരു നടൻ എന്നതിലുപരി ഇപ്പോഴിതാ ഒരു സജീവ രാഷ്ട്രീയ പ്രവർത്തകൻ കൂടിയായി മാറിയിരിക്കുകയാണ് താരം. തമാശ കഥാപാത്രങ്ങളും ഒപ്പം സീരിയസ് റോളുകളും അങ്ങനെ എല്ലാം തന്നെ തനിക്ക് വഴങ്ങുമെന്ന് ഇന്നസെന്റ് വളരെ എളുപ്പം തെളിയിച്ചു. മലയാള സിനിമയിൽ തൻ്റെതായ സവിശേഷ ഗുണങ്ങൾ കൊണ്ട് ഒരു പുതിയ ഭാവവും രൂപവും രചിച്ച നടൻ തന്നെയാണ് ഇന്നസെന്റ്. മലയാളികൾക്ക് ഇന്നും ഓണത്തിൻ്റെ മാവേലി ഇന്നസെന്റ് തന്നെയാണ്. എന്നാൽ ഇന്നസെന്റിൻ്റെ സ്വകാര്യ വാർത്തകൾ അറിയുന്ന പ്രേക്ഷകർക്ക് പലപ്പോഴും സങ്കടം തോന്നാറുണ്ട്. എന്നാൽ ആ സങ്കടത്തെയും അകറ്റുന്ന രീതിയിലാണ് ഇന്നസെന്റിൻ്റെ പല പ്രതികരണങ്ങളും പുറത്തു വരാറുള്ളത്. കഴിഞ്ഞ കുറച്ചധികം നാളുകളായി അർബുദ രോഗം തന്നെ വേട്ടയാടുന്നുവെന്ന് ഇന്നസെന്റ് തന്നെയാണ് പ്രേക്ഷകരോട് തുറന്നു പറഞ്ഞത്. എന്നാൽ ഇന്നസെന്റിന്റെ ഈ ഒരു രോഗവാർത്ത അറിഞ്ഞപ്പോൾ മുതൽ പ്രേക്ഷകർക്കായിരുന്നു ഏറെ സങ്കടം. എന്നാൽ ക്യാൻസറിനെ ഒരു വില്ലനായി കണ്ടതേയില്ല ഇന്നസെന്റ്, മറിച്ച് ക്യാൻസറിനെ ചിരിച്ചുകൊണ്ട് നേരിടുകയായിരുന്നു ഇന്നസെന്റ് എന്ന ഈ ബഹുമുഖ പ്രതിഭ. മാത്രമല്ല ക്യാൻസർ വാർഡിലെ ചിരി എന്ന പേരിൽ ഒരു പ്രത്യേക പുസ്തകം തന്നെ അദ്ദേഹം രചിച്ചിട്ടുമുണ്ട്. എന്നാൽ ഇപ്പോൾ പുറത്തുവരുന്ന പുതിയ റിപ്പോർട്ടുകൾ എന്ന് പറയുന്നത് ഇന്നസെന്റ് വീണ്ടും ക്യാൻസർ രോഗവുമായി ബന്ധപ്പെട്ട് ആശുപത്രിയിൽ ചികിത്സ തേടുകയാണ് എന്നതാണ്. കഴിഞ്ഞ ഒരാഴ്ചയായി ഇന്നസെന്റ് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടുന്നു എന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഇതോടുകൂടി സിനിമാ ഇൻഡസ്ട്രി മൊത്തം ഇന്നസെന്റിനെ വിളിക്കുകയാണ്. സിനിമാ ഇൻഡസ്ട്രിക്ക് ഇത് എന്തു പറ്റിയെന്നാണ് മലയാളികൾ ചോദിച്ചു പോകുന്നത്. കഴിഞ്ഞ ഒരാഴ്ചയായി കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലുള്ള ഇന്നസെന്റ് ഇപ്പോൾ മരുന്നുകളോട് പ്രതികരിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്ന വാർത്ത എത്തിയതോടെ പ്രേക്ഷകർ ഏറെ ആശ്വാസത്തിലാണ്. ഒരാഴ്ചയായി ഹോസ്പിറ്റലൈസ്ഡ് ആയ ഇന്നസെന്റ് ഇപ്പോൾ മലയാളികൾക്ക് അദ്ദേഹത്തിന്റെ തിരിച്ചുവരവിലൂടെ വീണ്ടും പ്രതീക്ഷകൾ നൽകുകയാണ്. MP ആയതിനു ശേഷം ഇന്നസെന്റ് ചെയ്തത് സിനിമാ പ്രൗഢിയിൽ ജനങ്ങൾക്ക് മുമ്പിലൂടെ നടക്കുക എന്നതായിരുന്നില്ല, മറിച്ച് കൊച്ചിയിൽ തന്നെ അറിയപ്പെടുന്ന ഒരു സ്ഥലം ഉൾപ്പെടുത്തിക്കൊണ്ട് 5 സ്ഥലങ്ങളിൽ ക്യാൻസർ പരിശോധനാ കേന്ദ്രങ്ങൾ തുടങ്ങുകയായിരുന്നു ഇന്നസെന്റ്. മാമോഗ്രാം സെന്ററുകൾ തുടങ്ങുക വഴി ക്യാൻസർ മേഖലയിൽ പുതിയ ഒരു ചരിത്രം തന്നെ സൃഷ്ടിക്കുകയായിരുന്നു ഇന്നസെന്റ്. സംവിധായകൻ മോഹൻ വഴിയാണ് ഇന്നസെന്റ് സിനിമാ രംഗത്തേക്ക് കടന്നു വരുന്നത്. 1972 പുറത്തിറങ്ങിയ നൃത്തശാലയായിരുന്നു ഇന്നസെന്റിന്റെ ആദ്യ ചിത്രം. ഒരു നടൻ എന്നതിലുപരി നിർമ്മാതാവായും ഇന്നസെന്റ് എത്തിയിട്ടുണ്ട്. തന്റെ സവിശേഷമായ ശരീരഭാഷയാണ് ഇന്നസെന്റിനെ ഏറ്റവും കൂടുതൽ പ്രസിദ്ധി ആർജിപ്പിച്ചത്. അതോടൊപ്പം തന്നെ ഹാസ്യത്തിലുള്ള അദ്ദേഹത്തിന്റെ മികവും പ്രേക്ഷകർ ഏറ്റെടുക്കുകയായിരുന്നു. എന്തു തന്നെയാണെങ്കിലും ഇന്നസെന്റ് വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നു എന്ന വാർത്ത പ്രേക്ഷകർക്ക് ഏറെ ആശ്വാസം നൽകുകയാണ്. സിനിമാ ടെലിവിഷൻ രംഗത്തെ പുതുപുത്തൻ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം വാർത്തകളും വിശേഷങ്ങളും ആദ്യം തന്നെ അറിയാൻ ബെൽ ബട്ടൺ കൂടി അമർത്തുക.